പുറകിൽ കാണുന്നത് ചെറിയ പൂത്ത് നിൽക്കുന്നതാണ്. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഒരു കുക്കിംഗ് വീഡിയോ ആണ്. ഒരു എരി പൊളിയൻ ടച്ചിങ്സ് എന്ന് പറയാം, ടച്ചിങ്സ്. ഇത് അടുത്ത വീട്ടിൽ നിൽക്കുന്ന ചെറിമരമാണ്. ഇവിടെ ഞങ്ങളുടെ വീട്ടിലുള്ളത് ഈ നിൽക്കുന്നതാണ്. അതിൻ്റെ അപ്പുറത്തെ വീട്ടിലുള്ളതാണ് ആ വശത്ത് കാണുന്നത്. അപ്പോൾ ഞങ്ങൾ മൂന്ന് വീടുകളിലും ഓരോ ചെറിമരങ്ങൾ നിർത്തിയിട്ടുണ്ട്. യഥാർത്ഥത്തിൽ ഇത് കാട്ടു ചെറിയാണ്, ഈ കിളികൾക്ക് വേണ്ടിയുള്ളതാണ് ഇതെല്ലാം. ചെറിയ അല്പം ചെറിയ ചെറി പഴങ്ങൾ അതിലുണ്ടാവുക. നമുക്ക് കഴിക്കുന്നതിന് കുഴപ്പമൊന്നുമില്ല, പഴുത്ത് കഴിഞ്ഞാൽ ചെറിയുടെ ടേസ്റ്റൊക്കെ തന്നെയാണ്. ഞങ്ങൾ കഴിച്ച് നോക്കിയിട്ടൊക്കെ ഉണ്ട്. കുറച്ച് ചെറുതായിരിക്കും, വലുപ്പം കുറവായിരിക്കും. ഇന്ന് നിങ്ങൾ കാണാൻ പോകുന്നത് ഒരു സ്പെഷ്യൽ ഡിഷാണ്. അപ്പോൾ നിങ്ങൾക്കിവിടെ കാണാം, ഇത് ആടിൻ്റെ കാലല്ല. ആടിൻ്റെ കാല് പോലെ ചിലപ്പോൾ ആർക്കെങ്കിലും തോന്നുന്നുണ്ടെങ്കിൽ തെറ്റാണ്. ഇത് ഒരു പക്ഷിയുടെ കാലാണ്. കളക്കം എന്ന നാട്ടിലൊക്കെ പറയുന്ന, പിന്നെ ഇതിൻ്റെ ഇംഗ്ലീഷിൽ പറയുന്ന ടർക്കി, ടർക്കിയാണിത്. അതിൻ്റെ ഒരു കാല് അതിൻ്റെ മറ്റു ഭാഗങ്ങളാണിത്. അപ്പോൾ ഇത് മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും ഉപ്പും അല്പം ചെറുനാരങ്ങാനീരും ചേർത്ത് മിക്സ് ചെയ്ത് മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നതാണ് ഇന്നലെ രാത്രി ഫ്രിഡ്ജിൽ. അപ്പോൾ ഇതിന്ന് എടുത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് പ്രിപ്പയർ ചെയ്യാനായിട്ട് ആദ്യം നമ്മൾ നമ്മുടെ തവയിൽ ഒരു 3 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചിട്ടുണ്ട്. അത് ഏത് എണ്ണ ആണെങ്കിലും ഉപയോഗിക്കാം. അതിലേക്ക് എണ്ണ ചൂടായി വരുമ്പോൾ ഞാൻ ഇടാൻ പോകുന്നത് 2 ബേ ലീഫ്, ഉണക്കമുളക്, മല്ലി, ഇലായച്ചി അഥവാ ഏലക്ക, പിന്നെ ഇത് നമ്മുടെ ഗ്രാമ്പു, ഇത് പെരിഞ്ചീരകം, ഇത് സാദാ ജീരകം, പിന്നെ കാന്താരി മുളക് ഉണക്കിയത്, കുരുമുളക് ഉണങ്ങിയത്, പിന്നെ പട്ട. അപ്പോൾ ഇതെല്ലാം കൂടെ നമ്മൾ ഈ എണ്ണ ചൂടായി വന്നിട്ടുണ്ട്, അതിലേക്ക് ഇടാണ്. അപ്പോൾ ഈ ഹോൾ മസാല എല്ലാം ഒന്ന് ചെറുതായിട്ട് വറുത്ത് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഇടാൻ പോകുന്നത് വെളുത്തുള്ളിയുണ്ട്, ഇഞ്ചിയുണ്ട്, പിന്നെ സവോള. അത് ആദ്യം തന്നെ സവോളയാണ് ഇടുന്നത്. സവോള ഇട്ട് ഒന്ന് വഴണ്ട് വരുന്നിട്ടേ വേണം ഇനി അടുത്തുള്ള ഐറ്റംസ് ഇടാനായിട്ട്. അപ്പോൾ സവോള എല്ലാം വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിനകത്തേക്ക് ഇനി നമ്മൾ ആദ്യം വെളുത്തുള്ളി അരിഞ്ഞ് വെച്ചിരിക്കുന്നത് ആഡ് ചെയ്യാണ്. ഇത് കഴിഞ്ഞ് ഇഞ്ചി ആഡ് ചെയ്യാം. ഇത് ഇനി കുറച്ച് നേരം ഒന്ന് നന്നായിട്ട് വഴണ്ട് വരണം. ഇതെല്ലാം നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മളിനി അല്പം മഞ്ഞൾപ്പൊടി, പിന്നെ അതിൻ്റെ കൂട്ടത്തിൽ അല്പം മുളക് പൊടി എരിവുള്ളത്, അതിൻ്റെ കൂടെ തന്നെ അല്പം കാശ്മീരി ചില്ലി, ഇത്തിരി കളറൊക്കെ കിട്ടട്ടെ. അപ്പോൾ അതെല്ലാം ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് അതിൻ്റെ പച്ചമണമൊക്കെ പോയി ഒന്ന് മൂത്ത് വരുന്ന സമയത്ത് അതിന് നമ്മൾ അടുത്ത സാധനങ്ങൾ ഇടാം. അപ്പോൾ മസാലയൊക്കെ നല്ല നന്നായിട്ട് മുരിഞ്ഞ് വരുന്ന മുരിഞ്ഞ മണം വരുന്നുണ്ട്. അപ്പോൾ ഈ സമയത്ത് നമുക്കിതിലേക്ക് തക്കാളി ചേർക്കാം. അരിഞ്ഞു വെച്ച തക്കാളി ചേർത്തു. തക്കാളി ഇട്ടുള്ള ഗുണമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി ഇത് കരിയില്ല, അടി പിടിക്കില്ല. ഇതിങ്ങനെ പതുക്കെ അതിനകത്ത് കിടന്ന് വഴണ്ട് ഒരു നമുക്കൊരു 5 മിനിറ്റോളം ഇത് ഇതിനകത്ത് ഇങ്ങനെ ഇടാം. അപ്പോൾ ഇവിടെ ഈ മസാല നല്ല സൂപ്പറായിട്ട് നന്നായിട്ട് വെന്ത് മുരിഞ്ഞ് വരുന്നുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞു വച്ചിരിക്കുന്ന സ്പ്രിംഗ് ഒനിയൻ
എൻ്റെ ഒപ്പം തന്നെ പച്ചമുളക് ചെറുതായിട്ട് അരിഞ്ഞ് വെച്ചിരിക്കുന്നത്, നല്ല എരിവുള്ള പച്ചമുളകാണ്. അപ്പോൾ ഇത് ഇനിയും ഒരു 10 മിനിറ്റോളം വേവിക്കും, അത് കഴിഞ്ഞിട്ട് നമുക്ക് കാണാം. അപ്പോൾ ഇത് 10 മിനിറ്റ് നമ്മൾ വഴറ്റാനിടയിൽ ഒരു ഗ്ലാസ് വെള്ളം ഇടയ്ക്ക് വെച്ചിരുന്നു, പിന്നെ കുറച്ച് ഉപ്പ് നേരത്തെ ആഡ് ചെയ്തിട്ടുണ്ട്, ഇനി കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്യണം. ഇതിലേക്ക് നമ്മൾ നമ്മുടെ മാരിനേറ്റ് വെച്ചിരിക്കുന്ന തർക്കിക്കാൽ കഷ്ണങ്ങൾ ഇടാം. ഇത് കുറച്ച് നേരം അങ്ങനെ മൂടി വെച്ച് വേവിക്കാം. അപ്പോൾ നമ്മളിത് 5-10 മിനിറ്റോളം വേവിച്ച് ഇപ്പോൾ ഇനി നമ്മൾ മറിച്ചിട്ടുകൊണ്ടിരിക്കുകയാണ്. ഇത് അതിനകത്ത് ഫിറ്റാവുന്നില്ല, പാത്രം ചിലപ്പോൾ മാറേണ്ടി വരും. നമുക്ക് ട്രൈ ചെയ്യാം, ഇതിൽ വേവിക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ വേവിക്കാം, ഒന്നുകൂടെ കുറച്ച് നേരം കൂടി മൂടിയിട്ട് വേവിക്കാം. അപ്പോൾ ടർക്കി ഇപ്പോൾ ഏകദേശം 1 മണിക്കൂറും 10 മിനിറ്റും ആയിട്ട് വെന്തു, നല്ല ഒരുവിധം വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് ഇനി ചേർക്കാൻ പോകുന്ന സാധനങ്ങൾ, പാഴ്സലി ഡ്രൈ ആയിട്ടുള്ളത്, ഒറിഗാനോ ഉണ്ട്, പിന്നെ കസ്തൂരിമേത്തി ഉണ്ട്, പിന്നെ പെരിഞ്ജീരകം പൊടിച്ചതും ഗരം മസാല ജാതിക്കപ്പൊടി, പിന്നെ എൻ്റെ കൂടെ ഈ മല്ലിയില അരിഞ്ഞു വെച്ച് അതും കൂടെ ചേർക്കാൻ പോവാണ്. ഇപ്പോൾ പല പ്രാവശ്യം നിറച്ചിട്ട് ഇപ്പോൾ 1 മണിക്കൂറും 10 മിനിറ്റും കഴിഞ്ഞു, നന്നായിട്ട് വെന്തിട്ടുണ്ട്. ഇപ്പോൾ ഒരു കഷ്ണം മുറിച്ച് നോക്കാം. വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് നമ്മൾ ഈ പറഞ്ഞ മസാലകളെല്ലാം ചേർക്കുകയാണ്, അതിൻ്റെ കൂടെ മല്ലിയിലയും. ഇനി ഒരു 10 മിനിറ്റ് അടച്ചു വയ്ക്കണു. അപ്പോൾ നമുക്ക് സെർവ് ചെയ്യാൻ പാകമായിട്ടുണ്ടാവും. ഓക്കെ, അപ്പോൾ 10 മിനിറ്റും കൂടെ നമ്മൾ മൂടിയിട്ട് വേവിച്ചു, നന്നായിട്ട് വെന്തുണ്ട്, ഈ കാലും എല്ലാം നന്നായിട്ട് വെന്തുണ്ട്. അപ്പോൾ ഇനി നമുക്ക് കഴിക്കാനുള്ള പരിപാടികൾ നോക്കാം. ഇനി അപ്പോൾ ബ്രെഡിൻ്റെ കൂടെയാണ് ഇത് കഴിക്കാൻ ഉദ്ദേശിക്കുന്നത്. നല്ല അരോമയുണ്ട്, നല്ല ടേസ്റ്റായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു.